ഹായ് ഫ്രണ്ട്സ്, ടെക്കോണ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ഇൻവെർട്ടറാണ്. അതായത് നമ്മൾ വീഡിയോകളിലൊക്കെ ഇപ്പം എല്ലാ വീഡിയോകളിലും ഇപ്പം ഇൻവെർട്ടർ വെക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾ മേടിച്ചു അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ മേടിച്ചു അതേ സാധനം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുകയാണ് ചെയ്യാറ്. ആർക്കും ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് VA, എന്താണ് AH, ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അവർ പറയുന്നത് കേട്ട് നമ്മൾ ഓക്കെ അത് മതി ഇത് മതി നമുക്ക് വർക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ എന്നാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു ഇൻവെർട്ടർ വാങ്ങുമ്പോൾ അതിൻ്റെ സാമാന്യം ബേസിക്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്, ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇൻവെർട്ടർ വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെ അതിനെപ്പറ്റി നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെയൊന്ന് നോക്കാം. ഒരു ഇൻവെർട്ടർ വാങ്ങുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ആ ഇൻവെർട്ടർ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കപ്പാസിറ്റി എന്തായിരിക്കണം, എത്ര VA ആയിരിക്കണം, വോൾട്ട് ആംപിയറിൻ്റെ ആയിരിക്കണം നമ്മുടെ ഇൻവെർട്ടർ എന്നതാണ്. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ ബാറ്ററി, എത്ര AH ബാറ്ററി ആയിരിക്കണം, നമുക്ക് എത്ര മണിക്കൂർ ബാക്കപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത്ര മണിക്കൂർ ബാക്കപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര AH ബാറ്ററി വാങ്ങണം, ഏത് വോൾട്ടിൻ്റെ ബാറ്ററി ആയിരിക്കണം, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം അറിയുന്നതിന് വീട്ടിൽ മാക്സിമം ലോഡ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ടോട്ടൽ ലോഡ്, നമ്മുടെ വീട്ടിൽ എത്ര ലോഡുണ്ടോ അതാണ് നമ്മുടെ ഇൻവെർട്ടറിന് വേണ്ട പവർ റിക്വയർമെൻറ്റ് എന്നാണ്. നമ്മുടെ ടോട്ടൽ ലോഡ്, അതിപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ വീട്ടിലൊരു 4 ഫാന്, 4 ട്യൂബ് ലൈറ്റ്, 2 CFL, 1 TV, ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പം ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്കൊരു ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാനിന് 70 വാട്ട്, അപ്പം 4 ഫാനിന് 280 വാട്ട് ആകും. അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റിന് 60 വാട്ട്, അപ്പം 4 ട്യൂബ് ലൈറ്റിനാകുമ്പോൾ 240 വാട്ട്. അതുപോലെ ഒരു CFL 25 വാട്ടാണെങ്കിൽ 2 CFL 50 വാട്ട്, അതുപോലെ ഒരു TV 120 വാട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ലോഡ് എങ്കിൽ നമ്മുടെ മാക്സിമം ലോഡ്, ഇതെല്ലാം കൂടെ ഓരോ ഇതിൻ്റെയും, അതായത് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ അപ്ലയൻസ് എടുക്കുന്ന ലോഡിൻ്റെ സം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ 690 വാട്ട്സാണ്. നമ്മുടെ വീടിൻ്റെ ആവശ്യം, നമ്മുടെ വീട്ടിൽ 690 വാട്ട്സിൻ്റെ ഉപകരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വോൾട്ടേജ് ആംപിയർ റേറ്റിംഗ് അറിയാൻ വേണ്ടി. അതായത് നമ്മുടെ ഇൻവെർട്ടർ എത്ര VA ഇൻവെർട്ടർ നമുക്ക് വാങ്ങണം എന്ന് അറിയാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മാക്സ് അറിയാം, നമ്മുടെ ടോട്ടൽ ലോഡ് 690 വാട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി നമ്മളിങ്ങനെ നോക്കിയപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ VA അറിയണമെങ്കിൽ നമുക്കറിയാം ഒരു ഇൻവെർട്ടർ എല്ലാവരും പറയുന്നത് 100%, നമ്മുടെ എത്ര ലോഡുണ്ടോ അത്രയും തന്നെ നമ്മുടെ ഇൻവെർട്ടറും കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യും എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഐഡിയലി അങ്ങനെ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇൻവെർട്ടറിൻ്റെ ഒരു 60-70% എഫിഷ്യൻസിയിൽ മാത്രമേ ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. ഒരു 100% എഫിഷ്യൻസിയിൽ ഒരു ഇൻവെർട്ടറും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ നമ്മൾ അതിന് ഒരു പവർ ഫാക്ടർ എന്നാണ് പറയുന്നത്. എത്ര പവർ നമ്മുടെ റിക്വേർഡ്, നമ്മുടെ ഫുൾ ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ പവർ റിക്വേർഡ് അല്ലെങ്കിൽ ടോട്ടൽ ലോഡ്, നമ്മുടെ വീടിന് വേണ്ട എത്ര പവർ റിക്വയർമെൻ്റ് ആണോ അതേ ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദ ഇൻവെർട്ടർ, ഇൻവെർട്ടർ സപ്ലൈ ചെയ്യുന്ന പവർ, ഇത് രണ്ടും കൂടെ ഉള്ള റേഷ്യോ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ. അപ്പോൾ നോർമലി 0.6 to 0.8 ആണ് നമ്മൾ പവർ ഫാക്ടർ ഇൻവെർട്ടറിൻ്റെ എടുക്കാറ്. ജനറലി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 0.7 ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻവെർട്ടറിൻ്റെ പവർ നോക്കാം, എത്ര പവറുള്ള ഇൻവെർട്ടർ നമുക്ക് ആവശ്യമാണ് ചെയ്യേണ്ടത്. നമ്മുടെ പവർ റിക്കോർഡ് അല്ലെങ്കിൽ ടോട്ടൽ ലോഡ് നമ്മൾ കണ്ടുപിടിച്ചത് ഡിവൈഡഡ് ബൈ നമ്മുടെ പവർ ഫാക്ടറാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് 690 വാട്ട് ഡിവൈഡഡ് ബൈ 0.7 ചെയ്യുമ്പോൾ 985, 985 VA ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻവെർട്ടറിൻ്റെ പവർ. അപ്പോൾ നമുക്ക് വേണ്ടത് 985 മുകളിലുള്ള ഒരു പവർ റേറ്റിംഗുള്ള ഒരു ഇൻവെർട്ടർ ആയിരിക്കണം. അപ്പോൾ 985 എന്ന് പറയുമ്പോൾ നമുക്ക് 1 KVA ഇൻവെർട്ടർ യൂസ് സെലക്ട് ചെയ്യാം. 1 kV ആംപിയറിൻ്റെ ഒരു ഇൻവെർട്ടർ ആയിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ആവശ്യമാണ്. ഇത്രയും ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 KVA ഒരു ഇൻവെർട്ടറാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ആ ബാറ്ററിയാണ് നമ്മുടെ പവർ ബാക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ലൈഫും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്ററി നല്ലൊരു ബ്രാൻഡും നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടും നല്ല എഫക്റ്റീവ് ആയിട്ടും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ബാറ്ററിയുടെ പവർ ബാക്കപ്പ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് പുറകേ നിന്ന് പോകാം. അതായത് നമുക്കിപ്പം വേണ്ട ബാക്കപ്പ് ആദ്യമേ തീരുമാനിക്കാം. നമുക്കിപ്പോൾ ഇത്രയും ലോഡ്, ഈ 4 ഫാനും 4 ട്യൂബ് ലൈറ്റും 2 CFL, 1 TV ഒക്കെ ഒരു 3 മണിക്കൂർ നമുക്ക് ഈ ഇൻവെർട്ടറിൽ പ്രവർത്തിപ്പിക്കണം. കറണ്ട് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിപ്പിക്കണം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ, നമുക്ക് എത്ര AH ബാറ്ററി, അതായത് ആംബിയർ ഹവർ ആണ് ഇത് നമ്മൾ പറയുക. അപ്പോൾ എത്ര AH ഉള്ള ബാറ്ററി വേണം എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് 695 വാട്ടാണ്. നമ്മുടെ ജനറലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് 100 AH, 130, 100 അങ്ങനെ പല റേഞ്ചിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, കിട്ടാറുണ്ട്. ഒരു ഈ ലോഡിന്, ഇത്രയും ലോഡിന് 3 മണിക്കൂർ കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ബാറ്ററി കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഞാനിപ്പം പറയുന്നത്.
അതായത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് ഇൻറ്റു എത്ര മണിക്കൂറാണ് നമുക്ക് വേണ്ടത്, 3 മണിക്കൂർ. അപ്പോൾ 690 × 3 ഡിവൈഡഡ് ബൈ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ്. ഇപ്പം ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കുന്നതെങ്കിൽ 12, അപ്പോൾ 690 × 3 / 12 ആണ് നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി. അതായത് 172.5 AH ആണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു 180 AH ബാറ്ററി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ലോഡിൻ്റെ കേസിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീട്ടിന് വേണ്ട ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഈ കേസിൽ ഇത്രയും ലോഡിന് വേണ്ട ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു 1 KVA ഇൻവെർട്ടറും അതുപോലെ തന്നെ 3 മണിക്കൂർ ബാക്കപ്പിൽ നമ്മുടെ വർക്ക് ചെയ്യണമെങ്കിൽ 180 AH ബാറ്ററിയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട വീട്ടിന് വേണ്ട ഇൻവെർട്ടറും നമ്മുടെ ലോഡും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെലക്ട് ചെയ്യുക. ഒന്നുകൂടെ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടറും ഒരു ബാറ്ററിയുമാണ് നമുക്ക് മെയിനായിട്ടും സെലക്ട് ചെയ്യേണ്ടത്. ഇൻവെർട്ടർ രണ്ട് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് മാക്സിമം ലോഡ് അറിയണം, നമ്മുടെ വീടിൻ്റെ ലോഡ് എത്രയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ആ ലോഡ് ഡിവൈഡ് ബൈ പവർ ഫാക്ടർ 0.7 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ലോഡ് ഇൻറ്റു നമ്മുടെ പവർ ബാക്കപ്പ് എത്ര മണിക്കൂർ വേണം ഡിവൈഡഡ് ബൈ നമ്മുടെ വോൾട്ടേജ് ബാറ്ററിയുടെ വോൾട്ടേജ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് AH. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെർട്ടറിൻ്റെ വാല്യൂ കിട്ടി, നമുക്ക് ബാറ്ററിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഇൻവെർട്ടറും ഈ റേഞ്ചിലുള്ള ബാറ്ററി ആയിരിക്കും നമ്മുടെ വീടിന് ആവശ്യമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെടുമെന്നും കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.